എസ് വി ഡി വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇന്ന് ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്നും പാചകം ചെയ്ത് കൊണ്ടുവന്ന ഭക്ഷണ വിഭവങ്ങൾ, അത് വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അവർ ഇവിടെ പാചകം ചെയ്ത് എത്തിച്ചിട്ടുള്ളത്. ഇത് ഇന്ന് സ്കൂളിലെ ഒരു ഹാൾ മുഴുവൻ അറേഞ്ച് ചെയ്തുകൊണ്ട് അവരിന്ന് വിപണനം നടത്തുകയാണ്. കഴിഞ്ഞ കോവിഡ് കാലയളവിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലെ ഒരു ഫുഡ് ഫെസ്റ്റുമായിട്ട് സ്കൂളിൻ്റെ പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഫുഡ് ഫെസ്റ്റാണ് എസ് വി ഡി സ്കൂളിൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ നടത്താറുള്ളതാണ്. കോവിഡിൻ്റെ ആ ഒരു ഇത് വന്നപ്പം ഞങ്ങളത് നടത്താതെ ഈ ഒരു 3 ഏകദേശം 1-4 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പം നമ്മൾ സ്കൂളിൽ ഇങ്ങനെ ഒരു മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും സഹകരണത്തോടെയാണ് ഈ മേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 10:30 നമ്മുടെ വാർഡ് കൗൺസിലർ വന്ന് ഈ മേള ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇതിൽ പങ്കാളികളായ എല്ലാ കുട്ടികളും തന്നെ ഫാമിലി ഫുഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 90% വീടുകളിൽ ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ വിതരണത്തിന് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും പി ടിയുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു സഹകരണം സ്കൂളിന് എപ്പോഴും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഫുഡ് ഫെസ്റ്റിവൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഇത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇപ്പോൾ ഭക്ഷണങ്ങൾ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് ഇവിടെ കൊടുക്കുന്നത്. കുറേ കൊച്ചുകൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് ഇവിടെ, പലതരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വിരുവരിയൊക്കെയാണ് വിലയിട്ട് വരുന്നത്. ഞങ്ങളെ സ്കൂളിൽ സാധനങ്ങളൊക്കെ വേണ്ട സ്കൂളിൻ്റെ ഇതിനൊക്കെ വേണ്ടിയാണ് ഇതിനുള്ള പൈസ ഇതാക്കണത്. മാഗി ഉണ്ട്, പിന്നെ പാസ്ത, പിന്നെ കുറേ പഴംപൊരി, പിന്നെ ഗുലാബ് ജാമൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട്. വിവിധതരം പലഹാരങ്ങളും ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചുണ്ടാക്കിയൊക്കെ ഞങ്ങളെല്ലാവരും കൂടി നടത്തുന്ന ഒരു ഫെസ്റ്റാണിത്. നമ്മുടെ ഇവിടെ ഇവിടെ തന്നെ സ്വീറ്റ് ഐറ്റംസ് ഉണ്ട്, അതേപോലെ ഇവിടെ നൂഡിൽസ്, പാസ്ത, റൈസ് ഐറ്റംസ്, അതേപോലെ പലഹാരങ്ങൾ, എണ്ണ പലഹാരങ്ങൾ, ഐസ്ക്രീം കൗണ്ടർ, ലൈവ് കൗണ്ടർ ഉണ്ട്, അങ്ങനെ പല പല ഫുഡ് ഐറ്റംസ്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഉണ്ടാക്കി. എല്ലാ വർഷവും നടത്താറുള്ളതാണ്. ഇപ്പോൾ കൊറോണ ആയിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നടത്തുന്നത്. അപ്പോൾ ഓരോ കുട്ടികളും വീട്ടിൽ നിന്ന് ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മളിവിടെ വെച്ച് ടോക്കണും കാര്യങ്ങളും ഒക്കെ ഇട്ട് നല്ല ഹൈജീനിക്കിൽ തന്നെ എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെജ് ഐറ്റംസ് ഉണ്ട്, അതല്ലാതെ എഗ്ഗ്, അതുപോലെ സ്വീറ്റ്, ബേക്കറി ഐറ്റംസ്, ജ്യൂസ്, ഐസ്ക്രീം, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അപ്പം, മുട്ടക്കറി, പിന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ബജി ഐറ്റംസും ദോശയൊക്കെ ഉണ്ട്. ദോശയുടെ വെറൈറ്റീസും ഉണ്ട്. വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് നാടൻ വിഭവങ്ങളുള്ളതുണ്ട്, അതുപോലെ തന്നെ പുലാവുണ്ട്, ബിരിയാണിയുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് വളരെ ഹൈജീനിക്കായിട്ട് തന്നെയാണ് ചെയ്ത് ഇവിടെ വിപണനത്തിനായിട്ട് എത്തിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് വാങ്ങുവാനായിട്ടും കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ എല്ലാവരുടെയും സഹകരണവും ഈ ഒരു കാര്യത്തിൽ ഇന്ന് സ്കൂളിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് സ്കൂളിൻ്റെ കുട്ടികൾക്കുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുവാനായിട്ടുള്ള നടപടികളാണ് സ്കൂള് സ്വീകരിച്ചു വരുന്നത്. ഈ ഫുഡ് ഫെസ്റ്റിന് ലൈഫ് കൊച്ചിയുടെയും ആശംസകൾ നേരുകയാണ്. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ റബല്ലോ.